ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ്. പ്രൊഡക്റ്റ് ഏതാണ് എന്ന് പറയുന്നതിന് മുൻപേ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിന് ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തും, നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് വന്നിട്ട് സാൻഫിയുടെ അണ്ടർആം ഡീപിഗ്മെൻറ്റേഷൻ സെറം ആണ്. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ദിസ് ഈസ് എ അണ്ടർ ആമിന് വേണ്ടിയിട്ടുള്ള ഒരു സെറം ആണ്. അപ്പോൾ ഇത് എന്തിനാണ്, അതായത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, എല്ലാവർക്കും തന്നെ നമ്മുടെ അണ്ടർ ആം എന്ന് പറയുന്നത് കുറച്ചൊരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മുടെ നോർമൽ സ്കിന്നിനേക്കാളും ഒരു ഒന്നോ രണ്ടോ ഷെയ്ഡുകൾ ബാക്കിലായിരിക്കും, അതായത് കുറവായിരിക്കും നമ്മുടെ ഈ ഒരു അണ്ടർ ആം എന്നൊക്കെ പറയുന്നത്. കുറച്ച് എന്താ പറയുക, എല്ലാ ആൾക്കാർക്കും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി നോർമൽ. അതല്ലാതെ അയ്യോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ എൻ്റെ അണ്ടർആം മാത്രം എന്താണ് ഇങ്ങനെ ഡാർക്ക് ആയിട്ടിരിക്കുന്നത്, നോ അങ്ങനെയല്ല. എല്ലാവർക്കും എന്താ പറയുക, അവനവൻ്റെ സ്കിന്നിനേക്കാളും ഒന്നോ രണ്ടോ പടി താഴെയായിരിക്കും നമ്മുടെ അണ്ടർആമിൻ്റെ കളറെന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് വെരി നോർമൽ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് മാത്രമായിട്ട് ഒന്നും സ്പെഷ്യലും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നമുക്കിപ്പം സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് എന്താ കുറച്ചൊരു കോൺഫിഡൻസ് ഇല്ല, ഓ ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഇടും എന്നുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇത് കണ്ടോ, ഇതിപ്പം ഇത്രയും എമൗണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 വീക്കായിട്ട് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു 1 വീക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും. കാരണം 1 വീക്ക് ആകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മളൊരു 1 വീക്ക് 2 വീക്ക് ഒക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് വിസിബിൾ ആവുന്നത്. അപ്പോൾ ഇതൊരു 1 വീക്കിൽ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. എൻ്റെ അണ്ടർആം വന്നിട്ട് അത്ര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള അണ്ടർആം ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു ചെറിയ ഷെയ്ഡ് ഒരു ഷെയ്ഡൊക്കെ ബാക്ക് തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ബ്രൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഈ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3 in 1 എന്താ പറയുക, 3 in 1 എന്താ പറയുക, 3 in 1 പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ ഒറ്റ പ്രൊഡക്റ്റിന് നമുക്ക് 3 ഗുണങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഒന്ന് വന്നിട്ട് സിൽക്കി സ്മൂത്ത് ആക്കും, നമ്മുടെ അണ്ടർആം വന്നിട്ട് സ്മൂത്ത് ആക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്, അത് ഇവർ യൂസ് ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു 20 സെക്കൻഡ് നമ്മളൊന്ന് മെസ്സാജ് ചെയ്ത് കൊടുക്കാനാണ് ഇവർ പറയുന്നത്. ഇതിനകത്തുനിന്നൊരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ പമ്പിങ് ഇതുണ്ടോ, ഇതിങ്ങനെ എടുത്തുകൊണ്ട്, ഇതിങ്ങനത്തെ ഒരു സെറമാണ്. അത് അത്ര ഓയിലി അങ്ങനത്തെ ഒന്നുമല്ല, വാട്ടറിയും അല്ല, അങ്ങനത്തെ ഒരു എഫക്റ്റാണ്. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനൊരു 20 സെക്കൻഡ് നമ്മൾ ഈ ഒരു സെർക്കുലാർ മോഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. 20 സെക്കൻഡ് മസാജ് ചെയ്യുമ്പോൾ തന്നെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ് വരും. അത് ഈവൻ അണ്ടർആം ആയിക്കോട്ടെ, ഫേസ് ആയിക്കോട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും. നമ്മളൊരു 20 സെക്കൻഡൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മസാജ് ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ ഇതിൻ്റെ സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാം ആയിട്ടുള്ള അങ്ങനത്തെ സാധനമൊന്നുമല്ല, നമുക്ക് മീൻസ് കുഴപ്പമില്ലാത്ത, നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഇത് യൂസ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിലും നമ്മളിതല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, 3 in 1 പറഞ്ഞുകൊണ്ടിരുന്നത്, ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡീപ്പ് മോയ്സ്ചറൈസിങ്, അതായത് നല്ല ഹൈഡ്രേറ്റിംഗ് ആക്കി മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനുള്ളൊരു കഴിവ് ഈ സാധനത്തിന് ഉണ്ട്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്ഷൻ ഓഫ് യൂസ് ഇവർ പറയുന്നത്, നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ അണ്ടർആം ഭയങ്കര ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം, ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമ്മളൊരു നമുക്ക് എത്ര എമൗണ്ട് ആണോ നമുക്ക് വേണ്ടത്, ഞാനൊക്കെ ഒരു 2 പമ്പാണ് എടുക്കുന്നത്, ജസ്റ്റ് 2 പ്രസ്സിൽ നമുക്ക് വരുന്ന എത്ര എമൗണ്ട് അതാണ് 2 പമ്പ്. അപ്പോൾ അത് അത്രയും നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം അത് തന്നെ വളരെ കൂടുതലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ 2 പമ്പ് എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം മസാജ് ചെയ്യില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക, ഒരു 2 പമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എനഫ്. അത് കൂടുതലാണെങ്കിലേ ഉള്ളൂ, അതെടുക്കുക. എന്നിട്ട് നമ്മൾ ജെൻലി മസാജ് 20 സെക്കൻഡ്, 20 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക, ഇത്രയേ ഉള്ളൂ. സംഭവം കഴിഞ്ഞു, ഭയങ്കര ഈസിയാണ്, നല്ല റിസൾട്ടും ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 499 രൂപയാണ്. ബട്ട് സ്റ്റിൽ നമുക്കിത് ഓഫറിൽ അവൈലബിൾ ആണ്. ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഇവരുടെ തന്നെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിലും നല്ല ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു 300 സംതിങ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു 499 രൂപ വരെ എന്തായാലും പോകത്തില്ല. ആ ഒരു എമൗണ്ടിൽ, ഐ മീൻ കുറച്ച് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇത് PH balancing ആണ്. ഇതിനകത്ത് എന്താ പറയുക, കുക്കുംബർ എക്സ്ട്രാക്ട്സ് ഉണ്ട്, അലോവേറ എക്സ്ട്രാക്ട്സ് ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, കോജിക് ആസിഡ് ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട്, പിന്നെന്താണ്,
അങ്ങനെ കുറേ നമുക്ക് അറിയാവുന്ന കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നയാസിനമൈഡ്, വൈറ്റമിൻ സി, കോജിക് ആസിഡ്, കുക്കുംബർ എക്സ്ട്രാക്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് എന്താ പറയുക ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽവർ ഫ്ലേക്സ് ഉണ്ട് ഇതിനകത്ത്. സിൽവർ ഫ്ലേക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഇപ്പം നമ്മുടെ അണ്ടർ ആർമിലെ സ്കിന്നിൻ്റെ ഈ പറഞ്ഞ എന്താ പറയുക സെൽസൊക്കെ ഉണ്ട്, അതായത് എന്താ ഇപ്പോൾ പറയുക ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽ, ഇപ്പം നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പോലിയേറ്റ് ആവത്തില്ല, അതായത് നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റിമൂവ് ചെയ്ത് കളയും. അതാണ് നമ്മുടെ ഇതിനകത്ത് ചെറിയ ചെറിയ എന്താ പറയുക ഇതിനകത്ത് ഇങ്ങനെ ഒരു എന്താ ചെറിയ ചെറിയ സിൽവർ ഫ്ലേക്സ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ അതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഉള്ള സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും, സെയിം ടൈം നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഇത് ആണെന്നുണ്ടെങ്കിൽ ഇത് ലീക്ക് ഒന്നും ആകത്തില്ല. ഇതിന് ഇങ്ങനെ ഒരു ക്യാപ്പും കൂടെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അത് എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഈ സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. സ്വെറ്റ് പ്രൂഫും കൂടെയാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര വേർക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനത് പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഭയങ്കര ഈസി യൂസാണ്. എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് ക്യാരി ചെയ്യാനാണെന്നുണ്ടെങ്കിലും ട്രാവൽ ഫ്രണ്ട്ലി ആണ്. എല്ലാം കൊണ്ടും ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.